സിസ്റ്റർ അഭയ കൊലക്കേസിൽ 28 വർഷങ്ങൾക്ക് ശേഷം വിധി പറഞ്ഞ് കോടതി. അഭയ കൊല്ലപ്പെട്ടതാണെന്നും ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരെന്നും തിരുവനന്തപുരം CBI കോടതി പറഞ്ഞു. കൊലക്കുറ്റം തെളിഞ്ഞെന്ന് കോടതി പറഞ്ഞു. ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരായിരുന്നു കേസിലെ പ്രധാന പ്രതികൾ. 1992 മാർച്ച് 27 കോട്ടയം പയസ് ടെന്റ് കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയയുടെ മൃതദേഹം കണ്ടെത്തിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും തുടക്കത്തിൽ ആത്മഹത്യയെന്ന് എഴുതിത്തള്ളിയ കേസ് CBI അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിയുന്നത്. കോട്ടയം BCM കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു സിസ്റ്റർ അഭയ. 1992 മാർച്ച് 27 പുലർച്ചെ പഠിക്കാനായി എഴുന്നേറ്റ അഭയ വെള്ളം കുടിക്കാനായി ഹോസ്റ്റലിലെ അടുക്കളയിലേക്ക് പോയത്. അവിടെ വെച്ച് ഫാദർ കോട്ടൂരിൻ്റെയും സിസ്റ്റർ സെഫിയുടെയും ലൈംഗിക വീഴ്ച കണ്ട അഭയയെ കോടാലി കൊണ്ട് തലക്കടിച്ചെന്നാണ് CBI അന്വേഷണത്തിലെ കണ്ടെത്തൽ. 3 തവണ തലയ്ക്ക് അടിയേറ്റ അഭയ ബോധരഹിതയായി നിലത്ത് വീണു. കൊല്ലപ്പെട്ടെന്ന് കരുതി പ്രതികൾ പിന്നീട് അഭയയെ കോൺവെന്റ് വളപ്പിലെ കിണറ്റിൽ തള്ളുകയായിരുന്നു. രാവിലെ മുതൽ അഭയയെ കാണാതായതോടെ ഹോസ്റ്റൽ അന്തേവാസികൾ തിരച്ചിൽ തുടങ്ങി. ഇതിനിടെ ഒരു ചെരുപ്പ് ഹോസ്റ്റൽ അടുക്കളയിലെ റെഫ്രിജറേറ്ററിന് സമീപത്ത് നിന്ന് കണ്ടെത്തി. രാവിലെ 10 മണിയോടെയാണ് കോൺവെന്റിലെ കിണറ്റിൽ അഭയയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്ന് എഴുതിത്തള്ളി തേഞ്ഞുമാഞ്ഞു പോകാവുന്ന കേസിൽ 28 വർഷങ്ങൾക്ക് ശേഷം സത്യം തെളിയാൻ നിർണായകമായത് അടക്കരാജുവിന്റെ സാക്ഷിമൊഴിയായിരുന്നു. പ്രോസിക്യൂഷൻ വിസ്തരിച്ച 49 സാക്ഷികളിൽ 8 പേർ കൂറുമാറിയിരുന്നു. എന്റെ ഈ അയൽക്കത്തും പെമ്പിള്ളാരുണ്ട്. അപ്പൊ ഈ പെമ്പിള്ളാരിൽ നിന്ന് ആർക്കും ഒരു ദോഷം വരരുത്. എന്നെയും പറ്റിക്കഴിഞ്ഞാൽ ഇത്രയും വയസ്സ് വരെ വളർത്തിയിട്ട് പെട്ടെന്ന് കാണാതെ പോകുമ്പോഴത്തേനൊന്ന് ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് കിട്ടണം കിട്ടണം കിട്ടണം. അത് കിട്ടി. എനിക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ കള്ളു കുടിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞു എനിക്ക് കോടികളാ എനിക്ക് ഓവർ ചെയ്തവരുണ്ട്. ഞാൻ ആരെയും ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. 1 രൂപ പോലും എനിക്ക് വേണ്ട. ഞാൻ ഇപ്പോഴും കോളനിക്കകത്താ കിടക്കണ, 3 സെന്റ് തലത്തിനകത്ത് കിടക്കണേ. രാജുവിനെയും വിലയ്ക്ക് വാങ്ങാൻ കോടികളാണ് ഓഫർ ചെയ്തത്. പക്ഷെ കള്ളൻ രാജു വഴങ്ങിയില്ല. അഭയയെ കൊന്നത് രാജു ആണെന്ന് വരുത്തി തീർക്കാൻ ക്രൈംബ്രാഞ്ചിൽ നിന്നും ശ്രമമുണ്ടായി. ക്രൂരമായ ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. കുറ്റമേറ്റാൽ ഭാര്യയ്ക്ക് ജോലിയും കോടികൾ പ്രതിഫലവും വാഗ്ദാനമുണ്ടായി. കഴിഞ്ഞ 28 വർഷവും സാക്ഷിമൊഴിയിൽ ഉറച്ചു നിന്നതാണ് കേസിൽ നിർണായകമായത്. എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഇഷ്ടം പോലെ കോടികളാണ് ഓഫർ ചെയ്തത്. 1 പൈസ പോലും ഞാൻ വാങ്ങിയില്ല. ഇന്നും ഞാൻ ഈ 3 സെന്റ് സ്ഥലത്ത് കോളനിയിലാണ് കിടക്കുന്നത്. എന്റെ കുഞ്ഞിന് നീതി കിട്ടി. എനിക്കത് മതി. ഞാൻ ഹാപ്പിയാ. ഇന്ന് ഞാൻ കള്ളു കുടിക്കും. വിധി വന്ന ശേഷം രാജു പറഞ്ഞ വാക്കുകളാണിത്. അതെ, അടക്കാ രാജു, ജോലി മോഷണമാണ്. അഭയ കൊല്ലപ്പെട്ട രാത്രി അടക്കാ രാജു കോട്ടയത്തെ പയസ്റ്റന്റ് കോൺവെന്റിൽ മോഷ്ടിക്കാനെത്തി. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ബാക്കി വന്ന കമ്പി മോഷ്ടിക്കാനായിരുന്നു അടക്കാ രാജു അന്ന് അവിടെ എത്തിയത്. രാത്രിയിൽ മോഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ 2 പേർ ടോർച്ചുമടിച്ച് കയറി വന്നു. രാജു പതുങ്ങി നിന്ന് വന്നവരെ നിരീക്ഷിക്കുന്നു. വന്നവർ ഒളിച്ചും പാത്തും കെട്ടിടത്തിനകത്തേക്ക് കയറിപ്പോയി. ലക്ഷ്യം തന്നെയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മോഷണം നടക്കില്ലെന്ന് കണ്ട് രാജു സ്ഥലം കാലിയാക്കുന്നു. പിറ്റേന്ന് മരണ വാർത്ത അറിഞ്ഞാണ് നാട്ടുകാരൻ കൂടിയായ അടക്ക രാജുവും സംഭവം കാണാൻ കോൺവെന്റിലെത്തിയത്. തലേന്ന് രാത്രി ടോർച്ചുമടിച്ച് പതുങ്ങി നിന്ന 2 ലോഹാധാരികളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സംഭവം പന്തിയല്ലെന്ന് തോന്നിയെങ്കിലും പുറത്തു പറഞ്ഞില്ല. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിലെത്തുകയും പോലീസ് നായ മണം പിടിച്ച് രാജുവിനെ അന്വേഷിച്ചെത്തുകയും രാജുവിൽ പിടിവീഴുകയും ചെയ്തു. അപ്പോഴാണ് അഭയയെ കൊന്നത് രാജു ആണെന്ന് വരുത്തി തീർക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ആ ദിവസം രാത്രി എന്ത് സംഭവിച്ചു എന്ന് രാജു ഉദ്യോഗസ്ഥരോട് പറയുന്നത് മുതൽ കേസിന്റെ ഗതി മാറുന്നു. കേസിലെ പ്രതി പ്രധാന സാക്ഷിയായി. പിന്നീട് നടന്നതൊക്കെ അന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ. സഭയ്ക്കകത്തെ പുറം ലോകം അറിയാത്ത നീതികേടുകൾ ലോകമറിയുന്നത് അങ്ങനെയാണ്. അതിനുശേഷം പലരും കൂറുമാറി. സിസ്റ്റർ അനുപമ കൂറുമാറിയതും കൂറുമാറാത്തതിനാൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ സഭയ്ക്ക് പുറത്താകുന്നതും പിന്നീട് നടന്ന സംഭവങ്ങൾ. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ച വിധങ്ങളും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കോടതി വിധി വന്നിരിക്കുന്നത്. ഈ കോടതി വിധി എല്ലാവർക്കും ഒരു പാഠമാകണം. ഞങ്ങളെപ്പോലെയൊക്കെ മഠത്തിനുള്ളിൽ മാതാക്കന്മാരെയും മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് വന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ വ്യക്തിത്വത്തിനും ജീവനും വിലയില്ല എന്നാണ് ഇക്കൂട്ടർ ഈ നീണ്ട 28 വർഷവും വാദിച്ചുകൊണ്ടിരുന്നത്. നിന്നെയൊക്കെ ഞങ്ങൾ ഏത് സമയത്തും തട്ടിക്കിണറ്റിലിടൂടി ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന് പറയുന്ന ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും മുമ്പിൽ ഇന്ന് ഇതൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. അവർ ഈ കോടതിയുടെ ഈ തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്ത് വിലയാണ് പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അത്രമാത്രം അഭിമാനമാണ് സത്യത്തിലുള്ളത്. ഞങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ജീവിക്കാം. ഈ ഒരു കോടതി വിധിയെയും നാളെ നടക്കാനിരിക്കുന്ന ശിക്ഷ നാളുകളുടെ വിധിയെയും വളരെ അഭിമാനത്തോടെ സ്വീകരിക്കുകയാണ്.
പക്ഷേ കള്ളൻ അടക്കരാജു താൻ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിന്നു. എല്ലാ ഭീഷണികളെയും അടക്കരാജു അതിജീവിച്ചു. നീതിക്കു വേണ്ടി നിലകൊണ്ടു, അഭയയ്ക്കു വേണ്ടി സത്യം പറഞ്ഞു. ലോഹയിട്ട വൈദികനെ ചൂണ്ടി കോടതിയിൽ രാജു ഉറപ്പിച്ചു പറഞ്ഞു, ദേ ഇയാളാണ് അന്ന് രാത്രിയിൽ പയസ്റ്റന്റ് കോൺവെന്റിൽ വന്നത് എന്ന്. അതെ, ദൈവം കണ്ടതും നീതിപീഠത്തിന് വഴി കാണിച്ചതും അടക്കരാജു എന്ന ഈ കള്ളന്റെ കണ്ണുകളിലൂടെയാണ്. അടക്കരാജു എന്ന കൊച്ചുകള്ളന് മനസാക്ഷിയുണ്ട്, സത്യസന്ധതയുണ്ട്, കരുണയും കരളുറപ്പുമുണ്ട്. അതുകൊണ്ടാണ് 28 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിച്ചത്.